വനമേഖലയോട് എത്ര ചേർന്നാണ് ഇപ്പോൾ ഈ ആന നിൽക്കുന്നത്? പുളിമരത്തോട്ടത്തിലാണെന്നാണ് ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനെ എങ്ങോട്ടാണ് തുരത്താൻ ശ്രമിക്കുന്നത്? ആ ഇപ്പോൾ ഈ ചുറ്റും ആളുകൾ ബഹളം വെച്ച് ഓടിക്കൂടുകയും അതുപോലെ തന്നെ ആ വാഹനങ്ങളെല്ലാം കൂടുതലായി ഇങ്ങോട്ട് എത്തുകയും ചെയ്തതിനെ തുടർന്നാണ് പെട്ടെന്ന് ഈ ആന പുളിമര ഈ തോട്ടത്തിനുള്ളിലേക്ക് കയറിയത്. ഈ ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നത് ആനയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു അകലത്തിലാണ് ആന ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ വീണ്ടും എന്തെങ്കിലും ആളുകൾക്കിടയിലേക്ക് വരുമോ അല്ലെങ്കിൽ തന്നെ ആക്രമിക്കുക എന്നുള്ളൊരു ഭയം കൊണ്ടാകാം ആന ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം ഈ ആന നിൽക്കുന്ന തോട്ടത്തിന്റെ ഈ ഭാഗത്ത് തന്നെയുണ്ട്. ഈ അവിടെ നിന്നും ഇടത് സൈഡിലേക്ക് ആണ് ആന സഞ്ചരിക്കുന്നതെങ്കിൽ എത്തുന്നത് കമ്പം ബൈപാസ് റോഡിലായിരിക്കും. ആ ബൈപാസ് റോഡിൽ നിന്നും കമ്പമെട്ടിലേക്കുള്ള പാതയുണ്ട്, അതിലേക്ക് കടന്നു പോകാം. അതല്ലെങ്കിൽ വന്ന വഴി വേണമെങ്കിൽ തിരിച്ചു പോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്നാലും നിലവിൽ ഇപ്പോഴും കമ്പം ടൗണിന് സമീപത്തുള്ള ജനവാസ മേഖലയിൽ തന്നെയാണ്, ജനവാസ മേഖലയോട് ചേർന്ന് ചോദ്യം ആവർത്തിക്കാമോ? കാഴ്ചക്കാരെ ഓടിക്കാൻ പോലീസ് ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാനുണ്ട്. അതേസമയം കാഴ്ചക്കാരുടെ വളരെ വലിയ ബാഫല്യം ആ ഭാഗത്തേക്കുണ്ട്. അതുപോലെ നിരവധി വാഹനങ്ങളും ഈ ഭാഗത്തെ ബൈക്കുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നു. ഇതേ തുടർന്ന് ഈ ആന കൂടുതൽ വരണ്ടോടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നാണ് ആളുകളെ ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഒരു ഭാഗത്ത് ഈ ഇതിലേക്ക് വരുന്ന റോഡുകളൊക്കെ പോലീസ് അടച്ചിട്ടുണ്ട്. അപ്പം വാഹനങ്ങളൊന്നും ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ ഈ സമീപത്ത് താമസിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവരെ അവിടെ പോലും സുരക്ഷിതമായ അകലത്തിലേക്ക് മാറി നിൽക്കാനായിട്ട് പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട്. കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ജനവാസ മേഖലയിലേക്ക്, കമ്പത്തെ ജനവാസ മേഖലയിലേക്ക് എത്തിയ അരിക്കൊമ്പനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് പുളിമരത്തോട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ജനവാസ മേഖലയിലേക്ക് തിരിഞ്ഞു വരാതെ വനത്തിലേക്ക് തിരികെ ഓടിക്കണം. GPSന്റെ സിഗ്നൽ ലഭിക്കുന്നതനുസരിച്ച് കമ്പത്തേക്ക് അരിക്കൊമ്പൻ അടുക്കുന്നു എന്നുള്ള വിവരം രാവിലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അടുത്ത ഒരു മണിക്കൂറിലെ സിഗ്നൽ കിട്ടി ലൊക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അരിക്കൊമ്പൻ കമ്പത്തെ ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. April 30 പുലർച്ചെയാണ് പെരിയാർ സംഗീതത്തിലെ മേധഗാനത്തിനും സീനിയോറോടയ്ക്കും ഇടയിലുള്ള സ്ഥലത്ത് അരിക്കൊമ്പനെ തുറന്നു വിട്ടത്. ഏതാണ്ട് ഒരു മാസം പൂർത്തിയായില്ല. അതിനു മുമ്പ് വീണ്ടും മൂന്നാമത്തെ തവണയും ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ ജനവാസ മേഖലയിൽ ഇറങ്ങി എന്നുള്ളത് മാത്രമല്ല, ഈ ഘട്ടത്തിൽ അത് അവിടെ നിലയുറപ്പിക്കുകയുമാണ്. 19 കിലോമീറ്റർ അകലെ പെരിയാറിൽ ഈ ആനയെ അന്ന് തുറന്നു വിട്ടതാണ്. പക്ഷേ May 2 തന്നെ അരിക്കൊമ്പൻ്റെ സിഗ്നൽ കിട്ടിത്തുടങ്ങിയപ്പോൾ തുറന്നു വിട്ട സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ, അതായത് തമിഴ്നാട് വനമേഖലയിലേക്ക് കടന്നു എന്നുള്ള ആശ്വാസ വാർത്തകളാണ് ആ സമയത്ത് വന്നത്. അരിക്കൊമ്പൻ വണ്ണാത്തിപ്പാറയിലേക്കാണ് ആദ്യം എത്തിയത്. പക്ഷേ പിറ്റേന്ന് സിഗ്നൽ കിട്ടാതായി. രാത്രി 9:30 അതിർത്തിയിലെ വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നതായുള്ള സിഗ്നൽ കിട്ടി. പക്ഷേ May 4 തമിഴ്നാട്ടിൽ തന്നെ അരിക്കൊമ്പൻ തുടരുകയായിരുന്നു. മണലാർ ഭാഗത്തേക്ക് വനത്തിലേക്കാണ് അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ തമിഴ്നാട് വനമേഖലയിൽ തന്നെയാണ് അരിക്കൊമ്പൻ ആദ്യ ദിവസങ്ങൾ തുടർന്നിരുന്നത്. ഒരു കാരണവശാലും അത് കുമളിയിലേക്ക് മടങ്ങി വരാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധ സമിതിയിലെ അംഗങ്ങളടക്കം എല്ലാവരും ഉറപ്പിച്ചിരുന്നത്. പക്ഷേ കുമളിയിൽ ഏതാണ്ട് 100 മീറ്റർ പരിസരത്ത് വരെ എത്തി. ഇപ്പോൾ കമ്പത്ത് ജനവാസ മേഖലയിലെത്തി. ആ ജനവാസ മേഖലയിലൂടെ അരിക്കൊമ്പൻ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സന്തോഷപ്പോൾ ഇനി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ചേർന്ന് ഇതിനെ വനമേഖലയിലേക്ക് തിരിച്ചയക്കുക എന്നത് ശ്രമകരമാണ്. വനമേഖലയിലേക്ക് തിരിച്ചയക്കുക എന്നുള്ളത് പറഞ്ഞത് ശ്രമകരമാണ്. അതായത് ഇന്നലെ നിന്ന ലോവർ ക്യാമ്പ് ഭാഗത്ത് നിന്നും ഏതാണ്ട് 16 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് അരിക്കൊമ്പൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തിയത്. രാവിലെ തന്നെ ഈ പ്രദേശത്ത് മേഖലയിലേക്ക്, അതായത് ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ എത്തിയതായി വനംവകുപ്പിന് വിവരം ലഭിച്ചിരുന്നു. ആളുകൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ജനവാസ മേഖലയിലൂടെ സാധാരണ നടന്നു വന്ന അരിക്കൊമ്പൻ പെട്ടെന്ന് ഇവിടെ നിന്നും ആൾക്കാരെ കണ്ട് ഭയന്ന് ഓടുകയായിരുന്നു. കമ്പത്തിനും കമ്പം ടൗണിലേക്ക് പോകുന്ന ചെറിയ റോഡിൽ ഇടറോഡുകളിലൂടെ ഇടറോഡിന്റെ മെയിൻ പ്രധാന, അതായത് കമ്പം ബൈപ്പാസിനും അതുപോലെ തന്നെ കമ്പം ടൗണിലേക്കുള്ള മെയിൻ റോഡുണ്ട്. ഈ രണ്ട് റോഡുകൾക്കിടയിലുള്ള ചെറിയ ഇടറോഡിലൂടെയായിരുന്നു അരിക്കൊമ്പൻ ഭയന്ന് ഓടിയത്. ആളുകൾ ചുറ്റും കൂടുകയും ഒപ്പം വാഹനങ്ങളുടെ ഹോണടിയും ബഹളവും എല്ലാം കേട്ടതോടുകൂടി പെട്ടെന്ന് ആന സാവധാനം നടന്നു വന്നു. ആന പെട്ടെന്ന് വളരെ വേഗത്തിൽ ഓടുകയായിരുന്നു. ഈ ഓടിയാണ് ഓടുകയും
സമീപത്തെ കണ്ടിരുന്ന റോഡിൽ നിന്നും തൊട്ട അരികിലുള്ള ഒരു പുളിമര തോപ്പുണ്ടായിരുന്നു. ആ പുളിമര തോപ്പിലേക്ക് പെട്ടെന്ന് ചാടി കടക്കുകയാണ് ചെയ്തത്. ഈ പുളിമര തോപ്പിനുള്ളിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അരിക്കൊമ്പൻ അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മണ്ണ് വാരി ദേഹത്തേക്കൊക്കെ ഇടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തുമ്പിക്കൈ മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ബാക്കി ഭാഗം, അതായത് പുളിമരത്തിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തേക്ക് ആളുകൾ, കൂടുതൽ ആളുകൾ കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞു. ഈ ഭാഗത്തേക്ക് വരാനുള്ള ഇട റോഡുകളെല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. ആളുകൾ സമീപത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസിനെ ഈ ഭാഗത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് ഇനി അടുത്തത് ഈ അരിക്കൊമ്പൻ നീങ്ങുന്നത് എന്നുള്ള കാര്യം നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് വനംവകുപ്പിന്റെയും അവർ തന്നെ പോലീസിന്റെ ഉദ്യോഗസ്ഥർ. നമ്മൾ പറഞ്ഞിട്ട് ർക്കങ്ങളിലേക്കൊക്കെ കടന്നതാണ് കോടതി എന്ന് ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവയെ മുഴുവൻ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കുക എന്നുള്ളത് പ്രായോഗികമാണോ, അരിക്കൊമ്പനിൽ ഇത് അവസാനിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വളരെ ശാസ്ത്രീയമായ ചില പഠനങ്ങൾക്കൊക്കെ ശേഷമാണ് ഇങ്ങനെയൊരു ഉത്തരവിലേക്ക് കോടതി എത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ കമ്പത്തിറങ്ങിയിരിക്കുന്ന അരിക്കൊമ്പനെ പടക്കം പൊട്ടിച്ചും ബഹളമുണ്ടാക്കിയും ഒക്കെ തുരത്തി കാട്ടിലേക്ക് തിരിച്ചയക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് മാർഗം? ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അനുസരിച്ചാണെങ്കിൽ ജനവാസ മേഖലയ്ക്ക് വളരെ അടുത്ത് തന്നെയാണ് ഈ അരിക്കൊമ്പൻ നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇനിയും ആനയെ തുരത്തി ഓടിക്കുകയാണെങ്കിൽ കമ്പം ബൈപ്പാസിന് ബൈപ്പാസ് കടന്ന് തമിഴ്നാട് അതിർത്തിയിലുള്ള വനമേഖല, അതായത് ഇന്നലെ നിന്ന് ലോവർ ക്യാമ്പ് ഭാഗത്തു നിന്നും എത്തുന്ന ആ ഒരു വനമേഖല, ആ വനമേഖലയിലേക്ക് ആണ് തുരത്താനായിട്ട് കഴിയുക. അവിടെ നിന്നും ഇപ്പൊ ആന നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു ഭാഗത്ത് പൂർണ്ണമായും ജനവാസ മേഖല, അതായത് കമ്പം ടൗൺ തന്നെയാണുള്ളത്. ടൗണിലെ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കമ്പം ടൗണിന്റെ ഭാഗമാണുള്ളത്. ആ ഭാഗത്തേക്ക് ആനയെ തുരത്തുക എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ്. അതേസമയം മറുഭാഗത്തേക്കാണെങ്കിൽ മറുഭാഗത്തേക്ക് അത് അരിക്കൊമ്പൻ ഇപ്പോൾ അവിടെ തന്റെ മുമ്പിലേക്ക് ഒരു നായ ഓടിയെത്തിയിരുന്നു. നായ ഓടിയെത്തിയതിനെ തുടർന്ന് പെട്ടെന്ന് ഈ നായയെ ഓടിക്കാൻ വേണ്ടി അരിക്കൊമ്പൻ ഇപ്പോൾ തിരിഞ്ഞ മറ്റേ ഭാഗത്തേക്ക് വരികയും പെട്ടെന്ന് ആന ഈ നായയുടെ പുറകെ ഓടുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ തന്നെ ഇപ്പുറത്തെ ജനവാസ മേഖലയിലേക്ക് കടക്കുമോ എന്നൊരു ആശങ്കയുണ്ടായി. എന്തായാലും ആ ആശങ്കയില്ലാതെ തന്നെ ഇപ്പോൾ വീണ്ടും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തന്റെ നേരെ വന്ന നായയെ വിരട്ടി ഓടിച്ച ശേഷം ചിഹ്നം വിളിച്ച് വിരട്ടി ഓടിച്ച ശേഷം ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്നും ഇടതുഭാഗത്തേക്കാണ് ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളുള്ളത്. അവിടെ കമ്പം ബൈപ്പാസ് റോഡാണ്. ആ കമ്പം ബൈപ്പാസ് റോഡ് കടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം എങ്കിലും അകത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയിലുള്ള ആ വനമേഖലയാണ്. അവിടെ നിന്നും ആണ് മുകളിലേക്ക് കമ്പമെട്ടിലേക്കുള്ള റോഡും ഉള്ള സ്ഥലമാണ്. ഈ ആ ഭാഗത്തേക്കായിരിക്കും ഇതിനെ ഇനി ഓടിച്ച് മാറ്റാനായിട്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പൊ നിൽക്കുന്നതിൽ നിന്നും വലതു ഭാഗത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് മാറ്റുവാൻ ഒരിക്കലും സാധിക്കുന്ന ഒരു സ്ഥലമല്ല. എന്നുവെച്ചാൽ ഇവിടെ ജനവാസ മേഖലയാണ്. നിരവധി വീടുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. കമ്പം ടൗണിന്റെ ഏകദേശം തുടക്ക ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്കൊക്കെ ഒരു നീങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്താ